हाय फ्रेंड्स എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ബ്രെഡും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹോട്ട് കസ്റ്റാർഡ് ആണ് തണുത്ത ഫുഡ് നമുക്ക് ചില കുട്ടികൾക്ക് കഴിക്കാൻ പാടില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ് ഇതിനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കുറച്ച് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബ്രെഡ് ചെറിയ പീസസ് ആക്കിയത് സ്ക്വയർ ആയിട്ട് ചെറിയ പീസസ് ആക്കിയതാണ് അത് നമുക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കുക രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആയിട്ട് വരണം കൂടുതൽ തീയിൽ വെക്കരുത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു ചെറിയ ബൗളിലേക്ക് നമുക്ക് ഒരു അര കപ്പോളം തണുത്ത പാലെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും തരിയില്ലാതെ പോലെ നന്നായിട്ട് പാലിൽ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഒന്നര കപ്പ് പാൽ നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം അതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കസ്റ്റാർഡ് ചേർത്തത് കാരണം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നന്നായിട്ട് തിക്കായിട്ട് വരും അപ്പോൾ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡിന് മധുരം ഉള്ളത് കൊണ്ട് പാലിൽ നിന്നൊക്കെ കസ്റ്റാർഡിന് മധുരം കൂടുതൽ വേണമെങ്കിൽ മാത്രം ഷുഗർ ചേർക്കുക ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം ഷുഗർ ചേർക്കുന്നുണ്ട് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഷുഗർ കൂടുതൽ ആഡ് ചെയ്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിനായിട്ടാണ് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി രണ്ട് ബൗളിലേക്ക് ഞാൻ ഓരോ സ്പൂണ് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ സെർവ് ചെയ്യുന്നതാണ് നല്ലത് ഇനി അതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പിസ്തയും ഇട്ട് കൊടുക്കാം ആൽമണ്ട് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ചോയ്സിനനുസരിച്ചുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതിന് മുകളിലേക്ക് കുറച്ച് കസ്റ്റാർഡ് മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക നല്ല ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു